ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് പാർട്ട് ത്രീ. ആദ്യത്തെ എന്ന് പറയുന്നത് മേക്ക് മണിയാണ്. നമ്മുടെ പൈസ കൊണ്ടേ നമ്മുടെ അത്യാവശ്യം വേണ്ട വാണ്ടെല്ലാം നമ്മളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാണ്ട്സൊക്കെ, നമ്മുടെ നീഡ്സൊക്കെ നമ്മളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസും തനിയെ കൂടും. സോ നിങ്ങൾ റിച്ചായിട്ടുള്ള ഒരാളെ ശ്രദ്ധിക്കുക, അയാൾ എപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ കോൺഫിഡൻ്റ് ആയിരിക്കും, അതെന്ന് പറയാൻ പറ്റുമോ? സോ അതുകൊണ്ട് നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ തീർച്ചയായിട്ടും കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം കാണും. കാരണം നമ്മുടെ ബോഡി അത്യാവശ്യം ഫിറ്റാണ്, നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഫിസിക് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തനിയെ കൂട്ടും. ഇത് പ്രൂവഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയി നമ്മുടെ ശരീരമൊക്കെ സെറ്റായി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും തനിയെ കൂടും. മൂന്നാമത്തെ പറയുന്നത് ബിൽഡ് യുവർ നോളജ്. അതായത് നമുക്ക് എത്രത്തോളം നമ്മുടെ അറിവ് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ അറിവ് കൂട്ടുക. നമ്മുടെ അറിവ് കൂട്ടുന്നതും ഒരു തരത്തിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലല്ല, ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് ഒരാളോട് കോൺഫിഡൻ്റ് ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റും. സോ നിങ്ങളെ കൊണ്ട് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക. പ്ലസ് ടു ഡിഗ്രി അറിയാൻ പഠിച്ചത് കൂടുതൽ പഠിക്കത്തില്ല, അങ്ങനൊന്നുമില്ല. അതായത് കഴിഞ്ഞാലും എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക, ബുക്സ് വായിക്കുക, പോഡ്കാസ്റ്റ് കേൾക്കുക, യൂട്യൂബ് വീഡിയോ കാണുക, അതായത് നല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുക, നമ്മുടെ അറിവ് വളർത്താൻ പറ്റിയ സാധനങ്ങൾ കാണുക. സോ ഇതുപോലുള്ള ഫാഷൻ ഗ്രൂമിംഗ് മൈൻഡ് സെറ്റ് കോൺടെന്റ് ആയി പേജ് ഫോളോ ചെയ്യുക. ലോകം കൂടിയൊക്കെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഡിയോസ്.